ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ എൻവരോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് എൻവൈറോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് സീവേജ് ട്രീറ്റ്മെന്റ് അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റിലെ കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നമുക്കറിയാം കെ ഡബ്ല്യു എക്സാംസ് അറൌൺ ദി വേ കെ ഡബ്ല്യു എക്സാംസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് എൻവരോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ എ ഹോൾ എൻവറോൺമെന്റൽ എഞ്ചിനീയറിംഗിന് വാട്ടർ ട്രീറ്റ്മെന്റും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റും ആയിട്ട് ഫസ്റ്റ് സെഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ വരുന്ന അതായത് സീവേജ് ട്രീറ്റ്മെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതും മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് മനസ്സിലാക്കി പോവുക ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് കൂടി നിങ്ങളൊന്ന് നോക്കുക അത് അതും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അതുകൊണ്ട് ആ വരുന്ന ഓപ്ഷൻസും എല്ലാം കാര്യമായിട്ടൊന്ന് നോക്കാം സോ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ സീവേജ് ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം the the minimum velocity which will prevent silting or or deposition of particles or solid matter inside sewer is അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് മിനിമം വെലോസിറ്റി ആണ് അതായത് ദ മിനിമം വെലോസിറ്റി വിച്ച് വിൽ പ്രിവെന്റ് സിൽറ്റിംഗ് ഓർ ഡെപ്പോസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് മാറ്റർ ഇൻസൈഡ് ദ സീവർ സോ എന്താണ് സീവർ ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ സീവർ എന്താണ് സീവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ വേസ്റ്റ് വാട്ടേഴ്സ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ മാത്രമല്ല അതിൽ സോളിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഈ വേസ്റ്റ് വാട്ടർ എല്ലാം നമ്മൾ പാസ് ചെയ്ത് വിടുന്നത് നമ്മുടെ അതായത് എവിടെയാണോ ഈ വേസ്റ്റ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ് ആവാം ഇപ്പൊ ഫാക്ടറീസിലും ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് ആവാം അത് ഇൻഡസ്ട്രിയൽ ഓർ ഫാക്ടറി വേസ്റ്റ് ഒക്കെ ആവാം ഈ പറയുന്ന വേസ്റ്റ് എല്ലാം ഇത് ഓരോന്നും ഓരോ സോഴ്സ് ആണ് അല്ലെ എവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഓരോ സോഴ്സ് ആണ് ഓരോ ും നമുക്ക് ഈ വേസ്റ്റ് കളക്ട് ചെയ്ത് ഫൈനലി അതിന്റെ മൗത്തിലേക്ക് അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് നമുക്ക് ഇതിനെ എല്ലാം കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യണം അപ്പൊ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ നമ്മുടെ അതായത് നമ്മുടെ സോഴ്സ് എവിടെയാണോ നമ്മുടെ ഈ വേസ്റ്റ് ഫോം ചെയ്യുന്നത് ആ സോഴ്സ് തൊട്ട് നമ്മുടെ ഡിസ്പോസൽ യൂണിറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീവർ അപ്പർട്ടൻസസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സീവേജ് വേസ്റ്റും സീവേജിൽ സോളിഡ്സും അങ്ങനെയുള്ള എല്ലാ വേസ്റ്റിനെയും നമുക്ക് സോഴ്സിൽ നിന്ന് അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പോസൽ പോയിന്റ് വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സീവർ അപ്പോർട്ടൻസസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സീവറിനെ കുറിച്ച് മാത്രമാണ് അതായത് നമ്മൾ ഒരു സീവർ പൈപ്പ് കൊടുക്കുമ്പോൾ അതായത് നമുക്കറിയാം നമ്മൾ ഒരു പൈപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ ഡിസ്പോസൽ യൂണിറ്റ് വരെ നമുക്ക് ഈ വേസ്റ്റ് വാട്ടറിനെയും അതിലുള്ള സോളിഡ്സിനെയും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വീവർ പൈപ്പ് ആണ് ആ ഒരു സ്വീവർ പൈപ്പിൽ നമ്മൾ ഒരു മിനിമം വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്തിനാണ് ഒരു മിനിമം വെലോസിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു പൈപ്പില് സിൽറ്റിങ്ങോ ഡെപ്പോസിഷനോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സീവർ പൈപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് സിൽറ്റിംഗ് എന്ന് പറയുന്നത് സിൽറ്റിംഗ് എന്നൊരു ടേം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും സ്കോറിംഗ് എന്നൊരു ടേമും പഠിക്കുന്നുണ്ടാവും എന്താണ് സിൽറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ ഒരു സീവർ പൈപ്പ് എടുക്കുമ്പോൾ അവിടെ വേസ്റ്റ് വാട്ടർ മാത്രമല്ല ഈ വേസ്റ്റ് വാട്ടറിൽ കൂടെ തന്നെ പല ടൈപ്പ് ഓഫ് സോളിഡ്സും പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ പല ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റുകളും പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ സോളിഡ് വേസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ ഒഴുകി പോകുന്ന വേസ്റ്റ് വാട്ടറിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും ഈ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന വേസ്റ്റ് എല്ലാം നമ്മുടെ ഈ ഒരു പൈപ്പിൽ തന്നെ അടിഞ്ഞുകൂടും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഇങ്ങനെ ആ ഒരു പൈപ്പില് സോളിഡ് വേസ്റ്റ് എല്ലാം വന്ന് ഭയങ്കരമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്തു പറ്റും ഫൈനലി നമ്മുടെ ഈ പൈപ്പിന്റെ വർക്കിംഗ് തന്നെ കഷ്ടത്തിലാവും അതായത് അതിന്റെ വർക്കിംഗ് അതിന് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് സോഴ്സിൽ നിന്ന് ഡിസ്പോസൽ യൂണിറ്റ് വരെ അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവാൻ എന്തിനു പറ്റത്തില്ല നമ്മുടെ ഈ സീവർ പൈപ്പിന് പറ്റത്തില്ല സോ അവിടെ സിൽറ്റിംഗ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് എ മിനിമം വെലോസിറ്റി ആ ഒരു നമ്മുടെ സീവർ പൈപ്പിന് ഒരു പെർട്ടിക്കുലർ മിനിമം വെലോസിറ്റിയിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേസ്റ്റ് വാട്ടറിന് ഈ സോളിഡ് വേസ്റ്റ് യും കൂടെ ക്യാരി ചെയ്ത് ഡിസ്പോസൽ യൂണിറ്റ് വരെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ സോ അതാണ് ഇവിടെ മിനിമം വെലോസിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെൽറ്റിംഗ് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ടേം കൂടെ പറഞ്ഞു അല്ലേ അതാണ് സ്കോറിംഗ് എന്ന് പറയുന്ന ടേം സിൽറ്റിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്കോറിംഗ് എന്ന് പറയുന്നത് സെൽറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആവുന്നത് ഈ വാൾ ഫേസസിൽ അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി പൈപ്പിൽ ഡെപ്പോസിറ്റ് ആവുന്നതിനെ നമ്മൾ സിൽറ്റിംഗ് പറയും നേരെ ഓപ്പോസിറ്റ് ആണ് സ്കോറിംഗ് അതായത് ഈ പൈപ്പിലൂടെ ഒഴുകി പോകുന്ന വേസ്റ്റ് വാട്ടറിന്റെ വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും ഈ സൈഡിലൊക്കെ കട്ടിങ് ഉണ്ടാവും അല്ലെ അതായത് ഈ ഫേസസിൽ അല്ലെങ്കിൽ ബേസിക്കലി അതിന്റെ സൈഡ്സിൽ അല്ലെങ്കിൽ ബോട്ടത്തിലൊക്കെ എന്ത് പറ്റും കട്ടിങ് ഉണ്ടാവും ഇളകി ഇവിടെയുള്ള മെറ്റീരിയൽസ് ഇളകി ഈ വേസ്റ്റ് വാട്ടറിന്റെ കൂടെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതും ഫൈനലി എന്ത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ പൈപ്പിന്റെ വർക്കിങ്ങിനെ തന്നെയാണ് ബാധിക്കുന്നത് അപ്പം നമ്മൾ പറയേണ്ട എന്താണ് നമ്മളൊരു സീവർ പൈപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ സിൽ ിൽറ്റിങ്ങും ഉണ്ടാവാൻ പാടില്ല അതുപോലെ സ്കോറിങും ഉണ്ടാവാൻ പാടില്ല രണ്ടും രണ്ട് കാറ്റഗറി സാധനങ്ങളാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിംഗ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലെ സിൽറ്റിംഗ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ള മീനിങ് ആണ് അത് അത്രയും വെലോസിറ്റി കുറഞ്ഞു പോകുമ്പോഴാണ് ഈ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന സോളിഡ് പാർട്ടിക്കിൾസ് അവിടെ ഡെപ്പോസിറ്റ് ആവുന്നത് അപ്പോൾ അതിന് നമുക്ക് സിൽറ്റിംഗ് എന്ന് പറയാം ആൻഡ് അഗെയിൻ സ്കോറിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ പോകുന്ന വേസ്റ്റ് വാട്ടറിൽ വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അവിടെ നമ്മുടെ വാൾ ഫേസസിലും ബോട്ടം ഓഫ് ദി പൈപ്പിലും ഒക്കെ എന്ത് പറ്റും കട്ടിങ് ഉണ്ടാവും അതായത് വാൾ ഫേസിലുള്ള മെറ്റീരിയൽസ് കൂടെ ഇളകി നമ്മുടെ വേസ്റ്റ് വാട്ടറിന് കൂടെ പോവും അത്രയും വെലോസിറ്റിയിലാണ് വേസ്റ്റ് വാട്ടർ പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ സ്കോറിംഗ് എന്ന് പറയും അപ്പൊ നമ്മളൊരു സ്വീവർ പൈപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ സിൽറ്റിങ്ങും ഉണ്ടാവാൻ പാടില്ല സ്കോറിങ്ങും ഉണ്ടാവാൻ പാടില്ല രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പൊ അത് ഇപ്പൊ നമുക്ക് എന്താണ് സിൽറ്റിങ് എന്താണ് സ്കോറിങ് എന്നറിയാം ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിനിമം വെലോസിറ്റി വിച്ച് വിൽ പ്രിവെന്റ് സിൽറ്റിങ് ഓർ ഡെപ്പോസിഷൻ ഓഫ് പാർട്ടിക്കിൾ സോളിഡ് മാറ്റർ ഇൻസൈഡ് ദ സീവർ അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സീവറിൽ നമ്മൾ സിൽറ്റിംഗോ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് എടുക്കേണ്ടുന്ന മിനിമം വെലോസിറ്റി എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കറിയാം വെലോസിറ്റി ഒരു പരിധിയിൽ താഴെ പോയി കഴിഞ്ഞാൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ എന്ത് വരും ഈ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം അവിടെ അവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ആവും അപ്പൊ അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മിനിമം വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ മിനിമം വെലോസിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി സെക്കൻഡ് ഓപ്ഷൻ എന്താണ് മിനിമം വെലോസിറ്റി എന്ന് തന്നെയാണ് തേർഡ് ഓപ്ഷൻ ക്ലീനിങ് വെലോസിറ്റി എന്നാണ് പോറിങ് വെലോസിറ്റിന്നാണ് ഇവിടെ നോൺ സ്കോറിംഗ് വെലോസിറ്റി നമുക്ക് ആദ്യമേ ക്യാൻസൽ ഔട്ട് ചെയ്യാം കാരണം നമ്മൾ സ്കോറിംഗിന്റെ കാര്യമല്ല ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിൽറ്റിങ്ങിന്റെ കാര്യമാണ് അപ്പൊ നോൺ സ്കോറിംഗ് വെലോസിറ്റി അല്ല പിന്നെ തന്നിട്ടുള്ളത് മൂന്നും ഏകദേശം സിമിലർ മീനിങ് വരുന്ന മൂന്ന് ടേംസ് ആണ് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി മിനിമം വെലോസിറ്റി ആൻഡ് ക്ലീനിങ് വെലോസിറ്റി ഇതില് മിനിമം വെലോസിറ്റി അറ്റ് വിച്ച് വി ഹാവ് ടു പ്രൊവൈഡ് ദ സീവർ സോ ആസ് ടു പ്രിവെന്റ് സിൽറ്റിംഗ് ഓർ ഡെപ്പോസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് മാറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതായത് സെൽഫ് ക്ലീൻസിംഗ് വെലോസി ആണ് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വൺ ഓഫ് ദി ഫസ്റ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി സോ സിൽറ്റിങ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് മാറ്റർ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി ആണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഇതിനെ റിഗാർഡ് ചെയ്തിട്ടുള്ളത് നോക്കാം സോ ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ ഇതൊരു വലിയൊരു സീവർ പൈപ്പ് ആണ് വലിയൊരു ഡയമീറ്ററിലുള്ള ഒരു സീവർ പൈപ്പ് ആണ് ഏകദേശം ഹാഫ് ഫിൽഡ് ആണ് ഈ ഒരു സീവർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം വേസ്റ്റ് വാട്ടർ പാസ് ചെയ്ത് പോകുന്നുണ്ട് എലോങ് വിത്ത് ദാറ്റ് എന്തും കൂടെ ഉണ്ട് സോളിഡ് പാർട്ടിക്കിൾസ് കൂടെ ഇവിടെ ഉണ്ട് വലിയ വലിയ സസ്പെൻഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട് ഈ സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ എന്തൊണ്ടാക്കുന്നത് ഡെപ്പോസിഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇത്രയും നമ്മൾ കാണുന്ന സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം ഡെപ്പോസിറ്റ് ആയി പോയാൽ ഫൈനലി ഇത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല അതായത് സ്മൂത്ത് ആയിട്ട് ഈ വേസ്റ്റ് വാട്ടറിന് ഈ ഒരു പൈപ്പിലൂടെ കൺവേ ചെയ്ത് ഡിസ്പോസൽ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഡിസ്പോസൽ പാർട്ടിലേക്ക് അതിന്റെ സോഴ്സിൽ നിന്ന് എത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് സിൽറ്റിങ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇലൂസ്ട്രേഷൻ ആണ് എങ്ങനെയാണ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നതെന്നും എന്താണ് അവിടെ സിൽറ്റിംഗ് അല്ലെങ്കിൽ ഡെപ്പോസിഷന് കാരണമാവുന്നത് എന്നുമാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം എന്താണ് സീവേജ് സീവേജ് കണ്ടെയിൻസ് എ ലാർജ് വോളിയം ഓഫ് ഓർഗാനിക് അസ് വെല്ലോർഗാനിക് മെറ്റീരിയൽസ് ദാറ്റ് ഫ്ലോട്ട് ഓർ ആർ സസ്പെൻഡ് ഇൻ ദ വാട്ടർ എന്താണ് സീവേജ് എന്നാണ് പറഞ്ഞത് ഈ സീവേജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓർഗാനിക് മാറ്റേഴ്സും വരാം ഇൻഓർഗാനിക് മാറ്റേഴ്സും വരാം ഇതൊക്കെ ഓരോ ക്വസ്റ്റൻ ആണ് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സീവേജ് എന്ന് പറയുമ്പോൾ സീവേജിൻ്റെ അകത്ത് ഓർഗാനിക് മാത്രമല്ല ഇൻഓർഗാനിക് മെറ്റീരിയൽസും വരാം സോ ഇതാണ് നമ്മുടെ വാട്ടറിലൂടെ സസ്പെൻഡ് ചെയ്ത് പോകുന്നത് ആൻഡ് ദീസ് സെഡിമെന്റ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി ഇൻവേർട്ട് ഓഫ് ദി പൈപ്പ് ആൻഡ് ഹിൻഡർ ദ പാസേജ് ഓഫ് സീവേജ് ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ സീവർ ഇസ് ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു പൈപ്പിലൂടെ നമ്മുടെ വേസ്റ്റ് വാട്ടർ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിലൊത്തിരി എമൌണ്ട് ഓഫ് സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ സോളിഡ് മാറ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് കിടപ്പുണ്ട് എങ്കിൽ ഫൈനലി എന്ത് പറ്റും നമ്മുടെ വാട്ടർ ഫ്ലോയിനെ അത് ഹിഞ്ചർ ചെയ്യും അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തും അപ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്താതിരിക്കണമെങ്കിൽ വി ഹാവ് ടു ഗിവ് എ മിനിമം വെലോസിറ്റി ഓഫ് ഫ്ലോ ഫോർ ദി വേസ്റ്റ് വാട്ടർ നമ്മൾ ഒരു മിനിമം വെലോസിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യണം ഇനി ഇവിടെ ഒരു വാക്ക് കണ്ടോ ഇൻവേർട്ട് ഓഫ് ദ പൈപ്പ് ഇൻവേർട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റൻസ് ഒക്കെ ഡിസ് ഓൾറെഡി ചെയ്തു നോക്കിയവരാണെങ്കിൽ ഈ ഒരു ടേം ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈപ്പ് ഇപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീവർ പൈപ്പ് എങ്കിൽ അതിന്റെ ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ ഇൻവേർട്ട് എന്ന് പറയുന്നത് സോ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീവറിൽ അല്ലെങ്കിൽ അവിടെ കൂടെ പാസ് ചെയ്തു പോകുന്ന സീവേജിൽ ലാർജ് എമൗണ്ട് ഓഫ് സോളിഡ് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മിനിമം വെലോസിറ്റി കുറവാണെങ്കിൽ ഈ എന്ത് പറ്റും ഈ പറയുന്ന സോളിഡ് വേസ്റ്റ് എല്ലാം അതിന്റെ ഇൻവേർട്ടിൽ വന്നാണ് ഡെപ്പോസിറ്റ് ആവുന്നത് ഇൻവേർട്ട് എന്ന് പറയുന്നത് അതിന്റെ ബോട്ടം പാർട്ടാണ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈപ്പിന്റെ ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ ഇൻവേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിൽറ്റിങ് ഉണ്ടാവുന്നത് എവിടെയായിരിക്കും ഈ ഇൻവേർട്ട് പോയിന്റിലായിരിക്കും അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ ബോട്ടം പാർട്ട് ഓഫ് ദി സീർ ഇസ് നോണസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ സീവർ പൈപ്പ് ഇസ് നോണസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ഇൻവേർട്ട് ആണ് സോ നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് എന്താണ് സീവേജ് എന്ന് പറഞ്ഞു സീവേജ് ഈ ടോട്ടൽ വേസ്റ്റ് ആണ് അതിനകത്ത് ഈ ഓർഗാനിക് മാറ്റേഴ്സും വരാം ഇൻഓർഗാനിക് മാറ്റേഴ്സും വരാം സോളിഡ് പാർട്ടിക്കിൾസ് ആണ് സോ അവിടെ ടെൻഡൻസി ഓഫ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ സിൽറ്റിംഗിന് ചാൻസ് ഉണ്ട് അപ്പോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു മിനിമം വെലോസിറ്റിയിൽ വേണം അതിനെ പാസ് ചെയ്ത് വിടാൻ ഇനി വെലോസിറ്റി മാത്രമല്ല അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു പൈപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ലോപ്പിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട് സ്ലോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റി വഴി എന്താണ് ഓൾറെഡി ആ ഒരു ഫ്ലോ പോസിബിൾ ആവും സിൽറ്റിങ്ങിനോ ഡെപ്പോസിഷനോ ഇല്ലാതെ തന്നെ ഒരു ഫ്ലോ പോസിബിൾ ആവുന്ന രീതിക്ക് ഒരു പെർട്ടിക്കുലർ സ്ലോപ്പിൽ വേണം നമ്മൾ ഈ ഒരു പൈപ്പ് ലേ ചെയ്യാനായിട്ട് അത് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ ആസ് എ റിസൾട്ട് എ മിനിമം ഫ്ലോ വെലോസിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ടു എൻഷുവർ ദാറ്റ് ന്യൂ സെഡിമെന്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ സീവർ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിനിമം ഫ്ലോ വെലോസിറ്റിയിൽ വേണം നമ്മുടെ സീവർ ഡിസൈൻ ചെയ്യാനായിട്ട് സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി ഇസ് ദ ഫ്ലോ വെലോസിറ്റി ദാറ്റ് പ്രിവെൻറ്റ്സ് സോളിഡ്സ് ഫ്രം സെറ്റിലിംഗ് അങ്ങനെ സോളിഡ്സ് സെറ്റിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയാണ് സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി ഈ കാണിച്ചതുപോലെ ഇവിടെ സോളിഡ്സ് ഉണ്ട് ഈ സോളിഡ്സ് അവിടെ ഡെപ്പോസിറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന മിനിമം വെലോസിറ്റീനെയാണ് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് സോ ഇൻ ദ കേസ് ഓഫ് പീക്ക് ഫ്ലോ പീക്ക് ഫ്ലോ വരുന്ന സമയത്ത് എന്താണ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ എങ്കിലും ഓരോ സെക്ഷൻസിലും നമ്മൾ ഈ സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യണം സോ മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത് സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി ആണ് ഇൻ ഓർഡർ ടു അവോയ്ഡ് സിൽറ്റിങ് ഓർ ഡെപ്പോസിഷൻ ഓഫ് സോളിഡ് മാറ്റർ ഇൻ ദി സീവർ അപ്പൊ സീവർ അപ്പേർട്ടൻസസിൽ സീവർ പൈപ്പ്സിൽ ഇങ്ങനെ വരുന്ന സിൽറ്റിംഗൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ സെൽഫ് ക്ലീൻസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്

നമ്മൾ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു സിൽറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സ്കോറിംഗ് ആയിരുന്നു സ്കോറിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അതായത് ഇതുപോലെ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് വാട്ടർ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട് ഈവൻ ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ നമ്മൾ ഹൈ വെലോസിറ്റിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സൈഡിലും അതുപോലെ ഇൻവേർട്ടിലും ഇൻവേർട്ട് എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ ബോട്ടം ഓഫ് ദി സീവർ പൈപ്പ് ആണ് ഇൻവേർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ സൈഡിലും വോട്ടത്തിലെയും എന്താണ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹൈ വെലോസിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കോറിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സാണ് സ്കോറിംഗ് അപ്പൊ നോൺ സ്കോറിംഗ് വെലോസിറ്റി നമ്മൾ കൊടുക്കേണ്ട എവിടെയാണ് ഹയസ്റ്റ് ഫ്ലോ വെലോസിറ്റി അച്ചീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു മീഡിയം വെലോസിറ്റിയിൽ വേണം പോകാൻ വെലോസിറ്റി തീരെ കുറഞ്ഞു പോയാൽ എന്തു പറ്റും അവിടെ സിൽറ്റിംഗ് നടക്കും വെലോസിറ്റി ഒരുപാട് കൂടിപ്പോയാൽ എന്തു പറ്റും അവിടെ സ്കോറിങ് നടക്കും അപ്പം നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ നോക്കണം ഈ രണ്ട് കണ്ടീഷൻസും ഉണ്ടാകും വേണ്ടിയിട്ട് വേണം നമ്മൾ സീവർ അപ്പാർട്ടൻസസ് അല്ലെങ്കിൽ സീവർ പൈപ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് സോ ഇവിടെ ജസ്റ്റ് സ്കോറിങ്ങിന്റെ കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ സ്കോറിംഗ് തടയാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി ആണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് അതിന് തന്നെയാണ് ലിമിറ്റിംഗ് വെലോസിറ്റി എന്നും പറയുന്നത് സോ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ഫ്ലോ വെലോസിറ്റി അറ്റ് വിച്ച് നോ സ്കോറിംഗ് ഓർ ഇറോഷൻ ഓഫ് ദി സീവേഴ്സ് ഇൻ ദ സർഫസ് ഓക്കേ ദ നോൺ സ്കോറിംഗ് ഓർ ലിമിറ്റിംഗ് വെലോസിറ്റി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സീവേഴ്സും ലിമിറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി അതായത് അതായത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാക്സിമം വെലോസിറ്റി ഉണ്ട് അതാണ് അതിന്റെ പെർട്ടിക്കുലർ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ലിമിറ്റിന്റെ വെളിയിലാണ് നമ്മൾ ഹൈ വെലോസിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും അവിടെ എന്ത് സംഭവിക്കും സ്കോറിങ് സംഭവിക്കും അങ്ങനെ ആ പൈപ്പിന്റെ ഇൻലെറ്റിലും അല്ലെങ്കിൽ സൈഡ് ഫേസസിലും ഒക്കെ ഉള്ള പാർട്ടിക്കിൾസ് എന്ത് പറ്റും ഇറോഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൂടെ പോവും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റീനെയാണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സീവറിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി ഒന്ന് കട്ട് ഷോട്ട് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊടുക്കും അതിനെയാണ് ലിമിറ്റിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്കോറിംഗിനെ കുറിച്ചായിരുന്നു ചോദിച്ചതെങ്കിൽ ആൻസർ എന്താണ് നോൺ സ്കോറിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ ലിമിറ്റിംഗ് വെലോസിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ സിൽറ്റിംഗിനെ കുറിച്ചായിരുന്നു സോ അതെന്താണ് സെൽഫ് ക്ലീൻസിംഗ് വെലോസിറ്റി ആണ് ഓക്കെ സോ ഈ ഒരു ഫിഗർ കൂടി നമുക്ക് നോക്കാം ഇപ്പൊ സ്ലോപ്പ് കൊടുക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു പെർട്ടിക്കുലർ സ്ലോപ്പിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു സ്ലോപ്പിലാണെങ്കിൽ അസ്പർ ഗ്രാവിറ്റി വെള്ളത്തിന് താഴോട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ലോവസ്റ്റ് പോയിന്റിലിട്ട് ഒഴുകാനായിട്ട് പറ്റും ഇപ്പൊ നമ്മൾ ഒരു തരത്തിലും സ്ലോപ്പ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ വെലോസിറ്റീനെ മാത്രമായിരിക്കും ഒരുപാട് അങ്ങ് സ്ലോപ്പ് കൊടുത്താൽ എന്ത് പറ്റും സ്കോറിങും സംഭവിക്കും സ്ലോപ്പ് കൂടുന്തോറും നമ്മുടെ ആക്ച്വലി നമ്മുടെ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിംഗ് വെലോസിറ്റിയുടെ വെളിയിലോട്ട് അത് പോകുമ്പോൾ എന്ത് പറ്റും അവിടെ സ്കോറിങ് സംഭവിക്കും അപ്പം സിൽറ്റിങ്ങും സ്കോറിങ്ങും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻസ് ആണ് സീവർ പൈപ്പിന്റെ കേസിൽ അപ്പൊ സിൽറ്റിങ്ങും ഉണ്ടാവരുത് സ്കോറിംഗും ഉണ്ടാവരുത് പൈപ്പിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നമുക്ക് സോഴ്സിൽ നിന്ന് നമ്മുടെ ഡിസ്പോസൽ യൂണിറ്റിലേക്ക് നമ്മുടെ വേസ്റ്റ് വാട്ടറിനെ അലോങ് വിത്ത് ദി സോളിഡ് മാറ്റേഴ്സ് നമ്മുടെ വേസ്റ്റ് വാട്ടറിനെ കൺവേ ചെയ്ത് എത്തിക്കണം വിത്തൌട്ട് എനി സോർട്ട് ഓഫ് സിൽറ്റിംഗ് ഓർഡർ സ്കോറിംഗ് സിൽറ്റിങ്ങോ സ്കോറിങ്ങോ ഉണ്ടാകാതെ അപ്പോ സിൽറ്റിംഗിന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മിനിമം വെലോസിറ്റി ആണ് അതിന് നമ്മൾ സെൽഫ് വെലോസിറ്റി എന്ന് പറയും ആൻഡ് സ്കോറിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലിമിറ്റിങ് വെലോസിറ്റി ആണ് അതിനെ നമ്മൾ നോൺ സ്കോറിങ് വെലോസിറ്റി എന്ന് പറയും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റനിൽ നിന്ന് പഠിച്ചത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ വൈൽ ഡിസൈനിങ് എ സിവറേജ് സിസ്റ്റം ദ സ്പാൻ ഓഫ് ഡിസൈൻ ഇസ് ജനറലി ടേക്കണസ് അപ്പോ എഗെയിൻ ദേ സീവറേജ് സിസ്റ്റത്തിന്റെ കേസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു സീവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസൈൻ പീരീഡ് കൺസിഡർ ചെയ്യും അതായത് നമ്മൾ ഈ കൺസിഡർ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ സീവർ ൻസസ് അല്ലെങ്കിൽ ഹോൾ അതിനെയാണ് സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന് വിത് സ്റ്റാൻഡ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി എത്രയാണ് എന്ന് നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ നോക്കും നമ്മുടെ സ്ട്രക്ചറിലെ കേസിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സിനും നമ്മൾ ഡിസൈൻ പിരീഡ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ അതുപോലെ നമ്മുടെ സിവറേജ് സിസ്റ്റത്തിനും സിവറേജ് സിസ്റ്റത്തിന് മാത്രമല്ല നിങ്ങൾ വാട്ടർ ട്രീറ്റ്മെന്റ് പഠിച്ചപ്പോൾ അവിടെയും ഒരുപാട് എമൗണ്ട് ഓഫ് ഡിസൈൻ പിരീഡ്സ് പഠിച്ചു കാണും അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട എന്താണ് സിവറേജ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ സ്പാൻ ഓഫ് ഡിസൈൻ പീരീഡ് ജനറലി എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സോ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം ട്വന്റി ഇയേഴ്സ് തന്നിട്ടുണ്ട് വൺ ഇയർ തന്നിട്ടുണ്ട് ഫൈവ് ഇയർ തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഇയേഴ്സ് തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട്സ് ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് സിവറേജ് സിസ്റ്റത്തിന്റെ ഡിസൈൻ പീരീഡ് ആണ് എത്ര വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസൈൻ പീരീഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അത് ഡ്യൂറബിലിറ്റി തന്നെയാണ് സോ നമ്മൾ സിവറേജ് സിസ്റ്റത്തിന് കൊടുക്കുന്ന ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ആണ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷം വരെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു സിവറേജ് സിസ്റ്റം ഈ ഒരു സിവറേജ് സിസ്റ്റം പറയുമ്പോൾ ഞാൻ പിന്നെയും പറയുന്നു എല്ലാ ടൈപ്പ് ഓഫ് സീവർ അപ്പേർട്ടൻസും ചേരുന്നതാണ് ഒരു സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ പൈപ്സ് വരാം ഇൻലെറ്റ്സ് വരാം അല്ലെങ്കിൽ ജോയിന്റ്സ് വരാം മാൻഹോൾസ് വരാം ഇതെല്ലാം ചേരുന്നതാണ് സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹോൾ സിവറേജ് സിസ്റ്റത്തിന്റെ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ എടുക്കുന്നത് ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ആണ് അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കുറച്ചവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ട്വന്റി ഇയേഴ്സ് ആണ് അല്ലാണ്ട് വൺ ഇയറോ ഫൈവ് ഇയറോ ഫിഫ്റ്റി ഇയേഴ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണ് ആ ഒരു ഡിസൈൻ ിലേക്കൊന്നും നമ്മൾ സിവറേജ് സിസ്റ്റം ഡിസൈൻ ചെയ്യാറില്ല അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്ക സിവറേജ് സിസ്റ്റത്തിന്റെ സ്പാൻ ഓഫ് ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൊട്ട് ട്വന്റി ഇയേഴ്സ് വരെയാണ് സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ട്വന്റി ഇയേഴ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും സിവറേജ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു സിവറേജ് സിസ്റ്റത്തിന് ഇങ്ങനെയാണ് ഡിസൈൻ പീരീഡ് എങ്കിൽ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിന് എന്ന് കൂടി നോക്കാം ഇത് സിവറേജിൽ വരുന്നതല്ല ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ സോ വൈൽ ഡിസൈനിങ് എ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ ദി സ്പാൻ ഓഫ് ഡിസൈൻ പീരീഡ് ഈസ് ജനറലി ടേക്കൺ അസ് എന്നാണ് ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ട്വന്റി ഇയേഴ്സ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് തന്നിട്ടുണ്ട് ഫൈവ് ഇയേഴ്സ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഇയേഴ്സ് തന്നിട്ടുണ്ട് ഇത് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ കേസിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വാല്യൂ ആയിട്ട് തന്നെ ആയിരിക്കും പഠിച്ചത് ഒരു റേഞ്ച് ആയിട്ടായിരിക്കില്ല സോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സാധാരണ നമ്മൾ പ്ലാന്റ് പ്ലാന്റ് ആണ് സൊ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ സാധാരണയായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ പിരിയഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് പതിനഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ സിവറേജ് സിസ്റ്റത്തിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സിവറേജ് സിസ്റ്റം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഓഫ് അപ്പേർട്ടൻസസ് ചേരുന്നതാണ് ഒരു ഹോൾ സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് സിമിലർലി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എങ്ങനെയാണ് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ജോയിൻ ചെയ്യുന്നത് പൈപ്പ്സ് ടാങ്ക്സ് ഇതെല്ലാം ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഫൈനലി വരുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്ലാന്റ് എന്ന് പറയുന്നത് സോ അതിന്റെ ഡിസൈൻ പീരീഡ് വരുന്ന എത്രയാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് സോ സിവറേജ് സിസ്റ്റത്തിന് നമ്മൾ എടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്വന്റി ഇയേഴ്സ് ആയിരുന്നു ആൻഡ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Our next question The system of collecting and carrying sewage through sewers സോ സീവേഴ്സിലൂടെ നമ്മൾ ആദ്യം എന്താണ് സീവേഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ ആ സീവേഴ്സിലൂടെ നമ്മുടെ സീവേജിനെ കളക്ട് ചെയ്ത് ക്യാരി ചെയ്ത് കൺവേ ചെയ്ത് കൊണ്ടുപോകുന്ന ആ സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ പേരെന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും എന്താണ് ഓപ്ഷൻസ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് വെറ്റ് വെതർ ഫ്ലോ എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ ഡ്രൈ വെതർ ഫ്ലോ ആണ് േർഡ് സിവറേജ് ആണ് ആൻഡ് ഫോർത്ത് സീവർ ആണ് നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസൈൻ പീരീഡ് പഠിച്ച ക്വസ്റ്റ്യനിൽ തന്നെ അത് പറഞ്ഞു അല്ലെ സിവറേജ് സിസ്റ്റത്തിന്റെ ഡിസൈൻ പിരീഡ് എന്താണ് എന്നാണ് നമ്മൾ അതിൽ പറഞ്ഞത് അത് തന്നെയാണ് ഈ ക്വസ്റ്റിനും അതായത് നമ്മുടെ സീവേജ് നമ്മൾ നേരത്തെ പറഞ്ഞു സീവേഴ്സിലൂടെ കളക്ട് ചെയ്താണ് കൺവേ ചെയ്യുന്നത് നമ്മുടെ സോഴ്സിൽ നിന്ന് ഡിസ്പോസൽ യൂണിറ്റ് വരെ നമ്മൾ ഈ ഒരു നമ്മുടെ സീവേജിനെ സീവേജ് പറയുമ്പോൾ ലിക്വിഡ് വേസ്റ്റ് ആണ് അലോങ് വിത്ത് സോളിഡ് മാറ്റേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു സീവേഴ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൺവേ ചെയ്ത് കൊണ്ടുപോകണം എങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരെന്താണ് അല്ലെങ്കിൽ ദാറ്റ് വർക്കിംഗ് പാർട്ടിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ സിവറേജ് എന്നാണ് പറയുന്നത് ഓക്കെ സിവറേജ് ഇവിടെ വെറ്റ് വെതർ ഫ്ലോ ഡ്രൈ വെതർ ഫ്ലോ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം അല്ല ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ പഠിക്കും ആൻഡ് പിന്നെ ഉള്ളത് സീവർ ആണ് സീവർ എന്താന്ന് അറിയാലോ ആ പൈപ്പ് ആണ് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് സീവർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വേണ്ട എന്താണ് അങ്ങനെ സീവറിലൂടെ സീവേജ് പാസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറയുന്ന സിസ്റ്റത്തിന്റെ പേരാണ് ദാറ്റ് ഇസ് സിവറേജ് സോ ഓപ്ഷൻ സി സിവറേജ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് കളക്ടി ആൻഡ് സീവേജ് ക്യാരിസ് നോൺസ് സിവറേജ് ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നോക്കാം സോ A sewerage system sewerage system waste water collection system is a network of pipes pumping stations and appurtenances that convey sewage from its point of origin to a point of treatment ആൻഡ് ഡിസ്പോസൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിന്റെ സോഴ്സ് തൊട്ട് അതിന്റെ ഡിസ്പോസൽ യൂണിറ്റ് വരെ അതിനെ കൊണ്ടുപോകുന്നത് വെറുതെ പൈപ്പിലൂടെ മാത്രമാണോ അവിടെ പൈപ്പ്സ് ഉണ്ടാവും പിന്നെ എന്താണ് ലോ പോയിന്റിൽ നിന്ന് ഹൈ പോയിന്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ പമ്പിങ് സ്റ്റേഷൻസ് ഉണ്ടാവും പംപ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വേറെ ചില അപ്പർട്ടൻസസ് ലൈക്ക് മാൻഹോൾസ് ഉണ്ടാവും ഡ്രോപ്പ് മാൻഹോൾസ് ഉണ്ടാവും ഇൻലെറ്റ്സ് ഉണ്ടാവും ക്യാഷ് ബേസിൻസ് ഉണ്ടാവും അങ്ങനെ പല പല സാധനങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഹോൾ സിവറേജ് സിസ്റ്റം എന്ന് പറഞ്ഞു സോ സിവറേജ് സിസ്റ്റത്തിന് തന്നെ നമുക്ക് എന്തും പറയാം വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്നും പറയാം സോ ഈ സിവറേജ് സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പൈപ്സ് ഉണ്ടാവും പമ്പിംഗ് സ്റ്റേഷൻസ് ഉണ്ടാവും അതുപോലെ അപ്പേർട്ടൻസസ് ഉണ്ടാവും ഈ അപ്പേർട്ടൻസസ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടെ സീവറേജ് ട്രീറ്റ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഈ സീവർ അപ്പേർട്ടൻസസ് എന്ന് പറയുന്നത് അത് നമുക്കൊരു കൊസ്റ്റനിൽ ഡിസ്കസ് ചെയ്യാം വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീവർ അപ്പേർട്ടൻസസ് ആൻഡ് യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് ആണ് ആൻഡ് പമ്പിംഗ് സ്റ്റേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോർട്ടൻസസ് ഉണ്ട് ഇതെല്ലാം എന്താണ് ചെയ്യുന്നത് ആ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വരെ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡിസ്പോസൽ യൂണിറ്റ് വരെ നമ്മുടെ സീവേജിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഹോൾ സിസ്റ്റം ആണ് സിവറേജ് സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം സിവറേജ് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് സിവറേജ് സിസ്റ്റംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കമ്പൈൻഡ് സിസ്റ്റംസ് കമ്പൈൻഡ് സിസ്റ്റംസും സെപ്പറേറ്റ് സിസ്റ്റംസും ആണ് രണ്ട് ടൈപ്പ് ഓഫ് സിവറേജ് സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് കമ്പൈൻഡ് സിസ്റ്റം നോക്കാം സിസ്റ്റംസ് ദാറ്റ് എ മിക്സ് ഓഫ് ബോത്ത് ഡൊമസ്റ്റിക് അസ് വെൽസ്റ്റോം സിവറേജ് അതായത് നമ്മുടെ ഡൊമസ്റ്റിക് സീവേജും സ്റ്റോം സീവേജും ഒരുമിച്ച് ക്യാരി ചെയ്ത് കൺവേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിവറേജ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി എന്താണ് ഡൊമസ്റ്റിക് സീവേജ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഹൗസ് സീവേജസ് എല്ലാം ഡൊമസ്റ്റിക് സീവേജസ് ആണ് ഈവൻ നമ്മൾ ഇൻഡസ്ട്രിയൽ സീവേജസ് എടുത്താലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് സീവേജസ് എടുത്താലും എപ്പോഴാണോ അതിനെ നമ്മൾ സ്റ്റോം സീവേജ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് സിസ്റ്റം ഓഫ് സീവറേജ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റോം സീവേജ് നമ്മുടെ മഴവെള്ളം അല്ലെങ്കിൽ ആ റെയിൻ വാട്ടർ സീവേജ് കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് സ്റ്റോം സീവേജ് അപ്പോ ഒരു വെറ്റ് വെതർ കണ്ടീഷൻസിലാണ് നമുക്ക് സ്റ്റോം സീവേജ് ൂടെ ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ ആ സ്റ്റോം സീവേജ് കൂടെ എലോങ് വിത്ത് ദി ഡൊമസ്റ്റിക് സീവേജ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇവ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ കൺവേ ചെയ്ത് നമ്മുടെ സോഴ്സിൽ നിന്ന് നമ്മുടെ ഡിസ്പോസൽ യൂണിറ്റ് വരെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ സിവറേജ് സിസ്റ്റം ഓർ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ആ വാക്കിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലേ എ കോമ്പിനേഷൻ ഓഫ് ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് സ്റ്റോം സീവേജ് കളക്ഷൻ യൂണിറ്റ് അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ലാർജ് ഡയമീറ്റർ പൈപ്സ് ഓർ ടണൽ നമുക്കറിയാം കമ്പൈൻഡ് സിസ്റ്റം ആണ് അപ്പോൾ അതിലൂടെ ഡൊമസ്റ്റിക് സീവേജും പാസ് ചെയ്ത് പോകണം എക്സ്ട്രാ നമ്മുടെ റെയിൻ വാട്ടർ സീവേജ് അതായത് സ്ട്രോം സീവേജ് കൂടെ പാസ് ചെയ്ത് പോകണം അപ്പോ ഒരു കോമ്പിനേഷൻ ഓഫ് സീവേജസ് ആണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പൈൻഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ വലുതായിരിക്കും സോ അത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലാർജ് ഡയമീറ്റർ പൈപ്പ് അല്ലെങ്കിൽ ടണൽ തന്നെ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ലാർജ് വോയം ഓഫ് സ്ട്രോം വാട്ടർ ദാറ്റ് മസ് ബി ക്യാരി ഡ്യൂറിംഗ് വെറ്റ് അതായത് എസ്പെഷ്യലി മഴയുള്ള സമയങ്ങളിൽ വെതർ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്കറിയാം സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോം സീവേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലെ അപ്പൊ ഈ പൈപ്പൊക്കെ ഒക്കെ നിറഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് മഴ വരുന്ന സമയത്ത് അപ്പം അതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം അതായത് ആ ലാർജ് വോളിയം ഓഫ് സ്റ്റോം വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടർ സീവേജ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കമ്പൈൻഡ് സിസ്റ്റംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് സോ അവിടെയാണ് നമ്മൾ ലാർജ് ഡയമീറ്റർ പൈപ്പ്സോ ടണൽസോ കമ്പൈൻഡ് സിസ്റ്റംസ് ആയിട്ട് കൊടുക്കുന്നത് ഇനി ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാരണം ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ദാറ്റ് ഇസ് വെരി കോമൺ ഇൻ ഓൾഡർ സിറ്റീസ് ഓൾഡർ സിറ്റീസിലാണ് ഈ കമ്പൈൻഡ് സിസ്റ്റം വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ബട്ട് ആർ നോ ലോങ്ർ ഡിസൈൻഡ് ആൻഡ് ബിൽഡേഴ്സ് പാർട്ട് ഓഫ് ന്യൂ സിവിറേജ് ഫെസിലിറ്റീസ് പുതിയ ടൈപ്പ് ഓഫ് സിവറേജ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പുതിയ പുതിയ സിറ്റീസിലൊന്നും നമ്മൾ ഇങ്ങനെ കമ്പൈൻഡ് സിസ്റ്റംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറില്ല മറിച്ച് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റംസ് ആയിട്ടാണ് അതായത് ഡൊമസ്റ്റിക് സീവേജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജ് പോവാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പൈപ്പും സ്റ്റോം സീവേജ് പോവാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പൈപ്പും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോ ന്യൂ സിറ്റീസില് അല്ലെങ്കിൽ ന്യൂ സീവറേജ് ഫെസിലിറ്റീസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ കൂടെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഓൾഡ് സിറ്റീസിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സിവറേജ് സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് കമ്പൈൻഡ് സിസ്റ്റം ആണ് കമ്പൈൻഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ലാർജ് ഡയമീറ്റർ പൈപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടണൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ബെഡ് വെദർ പിരീഡ്സിലൊക്കെ എന്താണ് എ ലാർജ് വോളിയം ഓഫ് സ്റ്റോം വാട്ടർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻഡ് സിസ്റ്റംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച എന്താണ് സിവറേജ് സിസ്റ്റം എന്ന് പറഞ്ഞു അതിനെ തന്നെയാണ് വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ആൻഡ് വൺ ടൈപ്പ് ഓഫ് സച്ച് എ സിവറേജ് സിസ്റ്റം ആണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ലാർജ് ഡയമീറ്റർ പൈപ്പോ ടണലോ ആയിരിക്കും അവിടെ ഒരു മിക്സ്ചർ ഓഫ് ബോ ദി ഡൊമസ്റ്റിക് സീവേജ് അസ് വെൽഎസ് ദി സ്റ്റോം സീവേജ് രണ്ടു കൂടി ഒരുമിച്ചാണ് നമ്മൾ കൺസ്ട്രക്ട് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കമ്പൈൻഡ് സിവറേജ് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കൂ സെപ്പറേറ്റ് സിസ്റ്റം സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു നമുക്ക് ഡൊമസ്റ്റിക് സീവേജും കൺസിഡർ ചെയ്യണം സ്റ്റോം സീവേജും കൺസിഡർ ചെയ്യണം പക്ഷേ സെപ്പറേറ്റ് പൈപ്പ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഡൊമസ്റ്റിക് സീവേജിന് ഒരു പൈപ്പ് സ്റ്റോം സീവേജിന് ഒരു പൈപ്പ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രണ്ട് പൈപ്പ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ന്യൂ വേസ്റ്റ് വാട്ടർ കളക്ഷൻ ഫെസിലിറ്റീസ് ആർ ഡിസൈൻഡർ സെപ്പറേറ്റ് സിസ്റ്റംസ് ക്യാരി ഡൊമസ്റ്റിക് സീവേജ് ഓർ Uh, storm sewage but not both other കമ്പൈൻഡ് ആയിട്ട് കളക്ട് ചെയ്യില്ല അതായത് നമ്മളിപ്പോ ഡൊമസ്റ്റിക് സീവേജും ഉണ്ട് സ്റ്റോം സീവേജ് റെയിൻ വാട്ടർ സീവേജും ഉണ്ടെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ അവിടെ പോസിബിൾ അല്ല സെപ്പറേറ്റ് പൈപ്പ്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സീവറേജ് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ന്യൂവർ സിറ്റീസിൽ അല്ലെങ്കിൽ ന്യൂ സിവറേജ് സിസ്റ്റം കൺസ്ട്രക്ഷൻസിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ് സോ യൂഷ്വലി ബിൽഡ് വിത്ത് സെക്ഷൻസ് ഓഫ് റെയിൻഫോർസ്റ്റ് കോൺക്രീറ്റ് പൈപ്പ് ാണ് റീൻഫോഴ്സ്മെന്റ് കൊടുത്ത് ഇട്ടുള്ള കോൺക്രീറ്റ് പൈപ്പാണ് നമ്മൾ സാധാരണ സെപ്പറേറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ കൊറുഗേറ്റഡ് മെറ്റൽ പീൽസ് മേ ബി മെറ്റൽ പൈപ്പ്സ് മേ ബി യൂസ് സം കേസസ് കൊറുഗേഷൻസ് ഉള്ള മെറ്റൽ പൈപ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ മെറ്റീരിയൽസ് എന്താന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം സെപ്പറേറ്റ് സിസ്റ്റംസ് കൺസ്ട്രക്ട് ചെയ്യാം റെയിൻഫോസ്റ്റ് കോൺക്രീറ്റ് പൈപ്സും യൂസ് ചെയ്യാറുണ്ട് ആയിട്ടുള്ള മെറ്റൽ പൈപ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ് അതായത് ന്യൂ സിറ്റീസിലാണ് നമ്മൾ സാധാരണയായിട്ട് സെപ്പറേറ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സിവറേറ്റ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സീവറിലൂടെ സീവേജ് പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്ത് പാസ് ചെയ്ത് അതിന്റെ സോഴ്സിൽ നിന്ന് അതിന്റെ ഡിസ്പോസൽ യൂണിറ്റ് വരെ എത്തുന്ന സിസ്റ്റത്തിന്റെ പേരെന്ത് എന്നായിരുന്നു സോ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് സിവറേജ് സിസ്റ്റം ആയിരുന്നു കറക്റ്റ് ആൻസർ സോ സിവറേജ് സിസ്റ്റത്തിന് വേസ്റ്റ് വാട്ടർ കളക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ഷൻ സ്റ്റോർ എന്താണ് വേസ്റ്റ് വാട്ടർ കളക്ഷൻ മെക്കാനിസം എന്ന് നമുക്ക് പറയാം അതുപോലെ രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണുള്ളത് എന്താണ് കമ്പൈൻഡ് മെക്കാനിസം ഉണ്ട് സെപ്പറേറ്റ് മെക്കാനിസം ഉണ്ട് നമ്മൾ എത്ര ടൈപ്പ് ഓഫ് പൈപ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത് ഓൾഡ് സിറ്റീസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് കമ്പൈൻഡ് സിസ്റ്റം ആണ് ന്യൂവ ഫെസിലിറ്റീസില് നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റം ആണ് ജസ്റ്റ് ഒന്ന് ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് കാണാം ഹൗസ് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഫെസിലിറ്റിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആണ് ഈ ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നത് ആ പൈപ്പാണ് ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നത് അഗൈൻ റെയിൻ വാട്ടർ കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പൈപ്പ് ആക്കി നമ്മൾ ട്രീറ്റ്മെന്റ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നു ബട്ട് ഇൻ ദ കേസ് ഓഫ് സെപ്പറേറ്റ് സിസ്റ്റം എങ്ങനെയാണ് കണ്ടോ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പൈപ്പായിട്ട് ഒരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലോട്ട് പോകുന്നുണ്ട് റെയിൻ വാട്ടർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് യൂണിറ്റിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കമ്പൈൻഡ് സിസ്റ്റത്തിൽ കണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പൈപ്പേ ഉള്ളൂ നമുക്ക് ഒറ്റ സിംഗിൾ പൈപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് പക്ഷെ എന്താണ് ഇത് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ അത്രയും വോളിയത്തിന് വേണ്ടിയുള്ള സിംഗിൾ പൈപ്പ് നമ്മൾ കൊടുക്കേണ്ടി വരും ഈ രണ്ട് കേസിലെന്ന് പറയുന്നത് നമുക്ക് റെയിൻ വാട്ടർ ഒരു സെപ്പറേറ്റ് പൈപ്പ് കൊടുക്കാം വേസ്റ്റ് വാട്ടറിന് ഒരു സെപ്പറേറ്റ് പൈപ്പ് ആയിട്ട് കൊടുക്കാം സോ സോ ന്യൂ സിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റംസ് ഓഫ് സിവേജ് ട്രീറ്റ്മെന്റ് ആണ് സിവറേജ് സിസ്റ്റംസ് ആണ് കമ്പൈൻഡ് സിസ്റ്റംസ് യൂസ് ചെയ്തിരുന്ന എന്താണ് ഓൾഡ് സിറ്റീസിലാണ് സോ നെക്സ്റ്റ് സാനിറ്ററി സീവേജ് ഓൾസോ ഓണസ് സാനിറ്ററി സീവേജിനെ എങ്ങനെ അറിയപ്പെടും അല്ലെങ്കിൽ സാനിറ്ററി സീവേജിന്റെ മറ്റൊരു പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കിക്കർ ഫ്ലോ ഡ്രൈ വെതർ ഫ്ലോ ഡൊമസ്റ്റിക് ഫ്ലോ ആൻഡ് കമ്പൈൻഡ് സീവേജ് ഫ്ലോ ഓക്കെ സാനിറ്ററി സീവേജ് എന്താണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത് ആ സാനിറ്ററി എന്നുള്ള വാക്കിന്റെ മീനിങ് തന്നെ അവിടെ സ്റ്റോം സീവേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല സാനിറ്ററി സീവേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡൊമസ്റ്റിക് ഫ്ലോയൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് എന്നാൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല നമ്മുടെ സ്റ്റോം സീവേജ് ഉണ്ടാവാൻ പാടില്ല സോ സാനിറ്ററി സീവേജിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈ വെതർ ഫ്ലോ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഡ്രൈ വെതർ ഫ്ലോ കാരണം നമ്മൾ ഇവിടെ സ്റ്റോം സീവേജ് കൺസിഡർ ചെയ്യ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആ റിമൈനിങ് സീവേജിനെയാണ് നമ്മൾ സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത് സോ സാനിറ്ററി സീവേജ് ഈസ് ഓൾസോ നോൺ എസ് ഡ്രൈ വെതർ ഫ്ലോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ